നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയ മൂവി റിവ്യൂ ആയിട്ട് നടന്നേക്കുന്ന മൂവിയുടെ നെയിം എന്ന് പറയുന്നത് പടവെട്ടാണ്. നിവിൻ പോളിയാണ് ഇതിനകത്ത് സ്റ്റാർ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഷൈൻ ടോം ചാക്കോ, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, അപ്പോൾ ഇവരൊക്കെ ഉള്ളൊരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്ന ലിജു കൃഷ്ണയാണ്. അപ്പോൾ ഈ ഒരു മൂവിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറിയാണ് എൻ്റെ ഒരു മെയിൻ. അതായത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് സീൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ്. അതായത് ഒരു സീറ്റ് ടച്ച് മൊമെൻറ്റ്സ് ഒക്കെ തരുന്ന ഒരു ക്ലൈമാക്സ് സീൻസാണ് മെയിനായിട്ട് ആ ഒരു സ്റ്റോറി സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ലൈക്ക് നമ്മളെ ഒരു എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക, ആ പടവട്ടിലെ നീങ്ങുമ്പോൾ ചെയ്യുന്ന ക്യാരക്ടറും അതേപോലെ തന്നെ അതിനകത്ത് വേറെയും ക്യാരക്ടേഴ്സ് ഉണ്ട് ലൈക്ക് നമ്മളെ എടുത്ത് കണക്ട് ചെയ്യിപ്പിക്കുന്ന ലൈക്ക് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറും ഷൈൻ ടോം ചാക്കോയുടെയും ഷമ്മി തിലകൻ്റെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ കണക്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ആരെങ്കിലും ഒക്കെ നമുക്ക് അതിനകത്തൊരു എന്താ പറയുക ഒരു കണക്ട് കിട്ടുന്ന രീതിയിൽ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു മൂവി അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ടൈമിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മോൺസറിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് പോയി പടവട്ടിന് അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെയാണ്, നല്ലൊരു തിയേറ്റർ റെസ്പോൺസ് തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതായത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ്, ആ ടൈപ്പ് ഓഫ് പൊളിറ്റിക്സിൽ ഇരയാവുന്ന സാധാരണ ജനങ്ങൾ, ആ ജനങ്ങൾ സാധാരണ എന്താ പറയുക അതായത് ടിപ്പിക്കലി ആരും അധികം മിണ്ടാറില്ല ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. പക്ഷേ എന്താ പറയുക ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനെങ്ങനെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ചെറുത്തെങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പിന്നെയും മിണ്ടാതിരിക്കണോ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ആൻഡ് അത് അങ്ങനത്തെ അതായത് ആസ് എ ഹോൾ സമൂഹം ആണ് എനിക്ക് തോന്നുന്നത് നിവിൻ പോളിയായിട്ട് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഒന്നിനും മിണ്ടാത്ത അല്ലെങ്കിൽ ഒന്നിനും അധികം ഇടപെടാത്ത അല്ലെങ്കിൽ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്നാലും നമുക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യമോ ഉണ്ടാവാത്ത ഒരു സമൂഹത്തിൽ ആ ഒരു സമൂഹത്തിനെയാണ് നിവിൻ പോളി ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തിരിച്ചടിക്കാൻ നോക്കും, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഫെയിലിയേഴ്സും ഒരുപാട് കളിയാക്കലുകളും എല്ലാം കഴിഞ്ഞിട്ട് നിവിൻ പോളി ലാസ്റ്റ് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ആ ധൈര്യം കൊണ്ടുവരുന്നു, എങ്ങനെ അവരെ എഗെയിൻസ്റ്റ് നിൽക്കുന്നു, എങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവരെ എങ്ങനെ എന്താ പറയുക നമ്മൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കും ഇവിടെ ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു മൂവി ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല ആക്ടേഴ്സാണ്, ഗുഡ് ആക്ടേഴ്സാണ്. അപ്പോൾ അഭിനയം അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട്. ആൻഡ് ഷൈൻ ടോം ചാക്കോയും ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടറും അത്യാവശ്യം ഒരു സെറ്റിൽ ആൻഡ് എന്താ പറയുക ഒരു ഒരു ലൈനിൽ പോകുന്ന ക്യാരക്ടറാണ്. അതായത് ഒരുപാട് അങ്ങോട്ട് എക്സാഗ്രേറ്റ് ചെയ്ത ഒരു എന്താ പറയുക ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് അല്ല, പക്ഷെ എന്നാലും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ സാധാരണക്കാരൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള ആ ഒരു ലൈൻ പിടിച്ചിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു ഷൈൻ ടോം ചാക്കോടെ. അത് നൈസായിരുന്നു. നിവിൻ പോളി ആസ് യൂഷ്വൽ എല്ലാ സിനിമകളിലും പുള്ളി എത്രത്തോളം എഫേർട്ട് ഇടുന്നു ആ ഈ ഒരു സിനിമയിലും അതേ സെയിം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ടുണ്ട്. സ്റ്റോറിയും അത്യാവശ്യം കൊള്ളാം, പക്ഷെ എന്നാലും ആദ്യമൊക്കെ ചെറിയ ലാഗുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കണ്ടിരിക്കുക എന്നുള്ള ഒരു ലാഗുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം നമുക്കത് കുഴപ്പമില്ല, ലൈക്ക് നമുക്ക് കണക്റ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ ഒരു മൂവിയിൽ നമുക്ക് എന്ത് ചെയ്താലും ഓക്കെ ആണ്. പക്ഷെ എന്നാലും കണക്റ്റും കിട്ടുന്നില്ല, സ്ലോയും ആണ്, അങ്ങനെ പക്ഷെ കാണുമ്പോൾ നമുക്ക് വലിയതായിട്ടൊന്നും ഒന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഒരു ചെറിയൊരു സ്ലോ ഒരു എന്താ പറയുക സ്ലോ ആണ്, ആദ്യം സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്ലോ ആണ്. പക്ഷെ എന്നാലും അറ്റ് ക്ലൈമാക്സോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു മൂവിയിൽ നമുക്കൊരു കണക്റ്റും അതേപോലെ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെ പതുക്കെ ഇവൻച്വലി ഇവോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിരിക്കാനും കൊള്ളാമായിരുന്നു. അപ്പോൾ
ഇത്രയ്ക്ക് ആ ഒരു മൂവിയെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു മൂവി കാണാൻ നോക്കുക. ഒറ്റക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇത്രയ്ക്കേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.